നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തങ്ങൾ പണിതു കൊടുത്ത ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട എന്ന തുറമുഖം ലക്ഷ്യമാക്കി ചൈനയുടെ ഒരു പടുകൂറ്റൻ ചാരക്കപ്പൽ യാത്രയാവുന്നു. അത് നമ്മുടെ സമുദ്ര അതിർത്തിയിലൂടെ വേണം അങ്ങോട്ടേക്ക് പോവാൻ. സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്ന് ലോകരാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്നുണ്ട്. നമുക്ക് ചില സഖ്യകക്ഷികളൊക്കെ ഉണ്ട്, നമ്മളിവിടെ അല്ലാതെ തന്നെ ചില സഖ്യകക്ഷികളെ പങ്കാളികളാണ്, ക്വാഡും എന്നും മറ്റുമാണ്. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ, ഈ ഒരു അച്യുതാനന്ദനെ പറ്റി ഇവിടെയുള്ള CPMന്റെ ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ആസ്ട്രേലിയ, അച്യുതാനന്ദൻ ചൈനയെ വരിഞ്ഞ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന തരത്തിലും മറ്റും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ചൈനയുടെ ഈ ചാരക്കപ്പിൽ ശ്രീലങ്ക ലക്ഷ്യമാക്കി പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ എതിർക്കും, ഇന്ത്യ എതിർത്തു. കാരണം ഇന്ത്യ എതിർക്കാനുള്ള കാരണം, ഇന്ത്യ ഇപ്പം മറ്റാരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ ശ്രീലങ്കയ്ക്ക് പണമായും പെട്രോളായും പിന്നെ മറ്റു ഭക്ഷണ വസ്തുക്കളായൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു അയൽക്കാരാണ്. അപ്പോൾ ഇന്ത്യ എതിർപ്പ് പ്രകടിപ്പിച്ചു. ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ ചൈനയുടെ കപ്പലിന് ശ്രീലങ്ക അനുമതി കൊടുത്തില്ല. പക്ഷേ എത്ര നാൾ തടഞ്ഞു വെക്കാൻ പറ്റും? കാരണം അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു തുറമുഖമാണത്, അവരാണതിന് പണം മുടക്കിയിരിക്കുന്നത്. ശ്രീലങ്കയാണെങ്കിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രവും, അപ്പോൾ തങ്ങളുടെ തുറമുഖത്ത് ആര് വന്നെടുക്കണമെന്ന് ആ രാജ്യമാണ് തീരുമാനിക്കുന്നത്. ഒടുവിൽ ഗതികെട്ട് നിൽക്കക്കള്ളിയില്ലാതെ ശ്രീലങ്ക ചൈനീസ് കപ്പലിന് അനുമതി കൊടുക്കുന്നു. ആ കപ്പൽ അവിടെ ചെന്ന് അടുക്കുന്നു. നമ്മുടെ ഇവിടെയുള്ള രാജ്യവിരുദ്ധരായിട്ടുള്ള ചില ലിബറൽസ്, സൂടാപ്പികൾ, ജിഹാദികൾ ഭയങ്കര കമൻറ്റും പോസ്റ്റും ഒക്കെയായിരുന്നു. ഇന്ത്യ തോറ്റു, ചൈന ഇന്ത്യയുടെ വിലക്ക് മറികടന്നു, അല്ലെങ്കിൽ ശ്രീലങ്ക കേട്ടില്ല, ശ്രീലങ്ക ചൈനേനെയാണ് അനുസരിച്ചത്. എങ്ങനെ അനുസരിക്കാതിരിക്കും? ചൈനയും പാകിസ്ഥാൻ്റെയും തല ചൈനയുടെ കക്ഷത്തിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. കടത്തിനുമേൽ കടം വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ്. ഇവിടെ തന്നെ കണ്ടിട്ടില്ലേ, പലിശയ്ക്ക് പണം എടുത്തു കഴിയുമ്പോൾ വീട് കയറിയാണ് ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലൊക്കെ വന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെയാണ് ചൈനയുടെയും ശ്രീലങ്കയുടെയും പാകിസ്ഥാനിൻ്റെയും തല കടം വാങ്ങി ചൈനയുടെ കക്ഷത്തിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. അവർ പറയുമ്പോൾ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് എതിർപ്പ് പ്രകടിപ്പിക്കാനേ പറ്റൂ, അല്ലാതെ ശ്രീലങ്ക ഇന്ത്യയുടെ കീഴിൽ കിടക്കുന്ന ഒരു രാജ്യമൊന്നുമല്ലല്ലോ, അത് ഒരു സ്വതന്ത്ര രാജ്യമാണ്. പക്ഷേ നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, ചൈനയും പ്രതീക്ഷിച്ചിരുന്നു. ചൈനയുടെ പടുകൂറ്റൻ കപ്പൽ ഹമ്പൻതോട്ട എന്ന അവർ നിർമ്മിച്ച ശ്രീലങ്കയുടെ ആ തുറമുഖത്ത് കൊണ്ട് നങ്കൂരമിടുന്നു. തുടർന്ന് അവർ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാതിരിക്കാം എന്നതിനെ പറ്റിയൊക്കെ ഗ്രാഹ്യമുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. സ്വാഭാവികമായിട്ടും ചൈനയുടെ പങ്കാളികളായിട്ടുള്ളവർ പാകിസ്ഥാനും ചിലപ്പോൾ വടക്കൻ കൊറിയൊക്കെ ആവാം. എന്നാൽ നമ്മളെന്നാ മോശമാണോ? നമുക്കുമുണ്ടല്ലോ. നമ്മുടെ സഖ്യകക്ഷികൾ ആരൊക്കെയാ നോക്കൂ. അമേരിക്കയുണ്ട്, എത്രയോ വർഷമായിട്ട് ഇസ്രായേൽ നമ്മുടെ സഖ്യകക്ഷിയാണ്. ഇപ്പോൾ ജപ്പാനും ആസ്ട്രേലിയയും, നമ്മളും ചില്ലറക്കാരല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിനെ പ്രതിരോധിക്കണമല്ലോ. നമ്മുടെ തൊട്ടടുത്ത് ചൈനയുടെ ഒരു ചാരക്കപ്പൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നും ചോർത്തിക്കൊണ്ട് പോകരുത് എന്ന കാര്യത്തിൽ നമ്മൾ മുൻകൈയെടുക്കും. നമ്മളെ അതിന് സഹായിക്കാൻ ലോകശക്തികളായിട്ടുള്ള മറ്റു രാജ്യങ്ങളുമുണ്ട്. നമ്മൾ നമ്മുടെ കഴിവ് കാണിച്ചു കൊടുത്തു. ഒരു സമയത്ത് മാത്രമല്ല, ഇപ്പോഴും ആഴ്ചയിലൊന്നെന്ന കണക്കാണ് ISRO ഉപഗ്രഹ വിക്ഷേപണം നടത്തിക്കൊണ്ടിരുന്നത്. എന്തൊക്കെയാണ് വിക്ഷേപിച്ചതെന്ന് ഇന്നും ലോകരാജ്യങ്ങൾക്കറിയില്ല. 100ഉം 110ഉം ഉപഗ്രഹങ്ങൾ വരെ വിക്ഷേപിച്ച സമയമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെയിലും കാണും അത്യാധുനികമായിട്ടുള്ള ചാര ഉപഗ്രഹങ്ങൾ. നമ്മൾ അത് വെച്ച് ഈ കപ്പലിനെ അങ്ങ് നിരീക്ഷിച്ചു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് അവരുടെ ഒരു പണിയും നടക്കുന്നില്ല. അത്രേ ഇന്ത്യയുടെ അതിർത്തിയുടെ തൊട്ട് അവരുടെ സിഗ്നലും വരുന്നില്ല, എല്ലാം ബ്ലോക്ക് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് യാതൊരു സിഗ്നലും അങ്ങോട്ട് പോവാതിരിക്കാനുള്ള മാർഗവും നമ്മൾ ചെയ്തു വെച്ചു എന്നാണ് വരുന്നത്. ചൈന കപ്പലിൽ നിന്ന് അവരെ ബീജിങ്ങിലേക്ക് ഒരു കോൾ വിളിച്ചാൽ പോലും അത് ചെന്ന് എത്തുന്നത് പാറശാലയിലുള്ള സെൽവൻ്റെ ഫോണിലേക്കാണെന്ന് പറയുന്നത്. അതുപോലെ ചെയ്തു വെച്ച് കളഞ്ഞു എന്നൊക്കെയാണ്. ഇതൊരു തമാശയാണ് കേട്ടോ. പക്ഷേ അന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചൈനയുടെ കപ്പൽ ശ്രീലങ്കയിൽ അടുത്തപ്പോൾ ഇവിടെ ആഹ്ലാദിച്ച ഒരു കൂട്ടരുണ്ട്. അവർക്കിപ്പോൾ അനക്കമില്ല. ആദ്യം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ചൈന ചില്ലറക്കാരല്ല എന്നാണ്. ഇന്ത്യക്കാരായിട്ടുള്ള ഞങ്ങൾക്ക് തിരിച്ചു പറയാനുള്ളത് അത് തന്നെയാണ്. ഞങ്ങളും ചില്ലറക്കാരല്ല, അവർ ചില്ലറക്കാരല്ല, അതെ ഞങ്ങളും ചില്ലറക്കാരല്ല. ഇന്ത്യ പഴയ ഇന്ത്യയുമല്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.